നമസ്കാരം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കോടതിക്കെതിരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് സംസ്ഥാന സർക്കാരും ഇന്ന് ഉന്നയിച്ചത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വിചാരണ കോടതിക്കെതിരായ ആരോപണങ്ങൾ സർക്കാർ അക്കമിട്ട് നിരത്തിയത്. മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ കോടതിക്ക് ഗുരുതരമായ വീഴ്ച പറ്റി എന്നാണ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവർ ബോധിപ്പിച്ചത്. മകളെ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് മഞ്ജു വാര്യർ മൊഴി നൽകിയത്. എന്നാൽ ഈ മൊഴി വിചാരണ കോടതി രേഖപ്പെടുത്തിയില്ല. ഇതാണ് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത്. എട്ടാം പ്രതിയായ തന്റെ അച്ഛനെതിരെ മൊഴി കൊടുക്കരുത് എന്ന് മകൾ ഫോണിലൂടെ തന്നോട് പറഞ്ഞു. സത്യം പറയാൻ താൻ ബാധ്യസ്ഥയാണ് എന്നായിരുന്നു മഞ്ജു വാര്യർ മകളോട് പറഞ്ഞത്. ഇത് രേഖപ്പെടുത്തണമെന്ന് കോടതിയോട് പറഞ്ഞിട്ടും അത് രേഖപ്പെടുത്താൻ വിചാരണ കോടതി തയ്യാറായില്ല എന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലുള്ളത്. ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലും വിചാരണ കോടതി വീഴ്ച വരുത്തി. തന്നെ വകവരുത്തുമെന്ന് ദിലീപ് ഭാമയോട് പറഞ്ഞു എന്നായിരുന്നു മൊഴി. എന്നാൽ കേട്ടറിവ് മാത്രമെന്നായിരുന്നു കോടതിയുടെ ന്യായമെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിലുണ്ട്. 50 പേജുള്ള സത്യവാങ്മൂലത്തിന്റെ 15 പേജിലാണ് സർക്കാർ വിചാരണ കോടതിക്കെതിരെ വിമർശനം നടത്തുന്നത്. പല ഘട്ടങ്ങളിലായി വാഹനത്തിൽ വെച്ചുണ്ടായ പീഡനത്തെപ്പറ്റി നടിയെ മാനസികമായി തളർത്തുന്ന ചോദ്യങ്ങൾ പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും കോടതി ഇടപെട്ടിട്ടില്ല എന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ആ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചു തന്നെയാണ് ഇന്ന് കോടതി നടി ആക്രമിച്ച കേസിന്റെ വിചാരണ നിർത്തിവെക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിചാരണ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. അതിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട പല പ്രധാന രേഖകളും കോടതി പ്രതിഭാഗത്തിന് നൽകുമ്പോൾ പ്രോസിക്യൂഷന് നൽകുന്നില്ല. രഹസ്യ വിചാരണ എന്നതിൻ്റെ അന്തസ്സത്ത തകർക്കും വിധത്തിലാണ് പലപ്പോഴും കോടതി പെരുമാറിയത്. ഇരയാക്കപ്പെട്ട നടിയെ വിസ്തരിക്കുമ്പോൾ 20 അഭിഭാഷകരാണ് കോടതിയിലുണ്ടായിരുന്നത്. വിസ്താരത്തിനിടെ അഭിഭാഷകരുടെ ചോദ്യങ്ങൾ പലതും അതിരുവിട്ടുള്ളതായിരുന്നു. ഇത് നടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കേസിന്റെ വിചാരണ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിക്ക് അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയിൽ ഇതേ വിചാരണ കോടതി തന്നെ തീരുമാനമെടുത്തത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. വിചാരണ കോടതിയിൽ നടന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ മുദ്രവച്ച കവറിൽ നൽകാൻ തയ്യാറാണ് എന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ തന്നെ കോടതി നടപടികളിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റൊരു കോടതി കേസ് പരിഗണിക്കണമെന്നാണ് ഇര കോടതിയിൽ ആവശ്യപ്പെട്ടത്. വിസ്താര സമയത്ത് പ്രധാന പ്രതിയുടെ അഭിഭാഷകൻ തന്നോട് വളരെ മോശമായി പെരുമാറിയപ്പോൾ കോടതി നിശബ്ദത പാലിച്ചു എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നത് ചൂണ്ടിക്കാണിച്ച് കേസിലെ 8 പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടും കോടതി തീരുമാനമെടുത്തില്ല. പല പ്രാവശ്യം ഇത് ഉന്നയിച്ചിട്ടും അവഗണിക്കുകയായിരുന്നു എന്നും ഇരയായ നടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ തന്നെ വിചാരണ കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഇത് കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് ഇരയാക്കപ്പെട്ട നടി തന്നെ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നടി ആക്രമിച്ച കേസിലെ വിചാരണ നിർത്തിവെക്കാൻ താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് വെള്ളിയാഴ്ച വരെയാണ് നിർത്തിയിരിക്കുന്നത്.